നമസ്കാരം ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാഡമി വീക്ക്ലി ന്യൂസ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവസേനയുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഇന്ന് മാർച്ച് 9 മുതൽ മാർച്ച് 15 വരെയുള്ള വാർത്തകളാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വാർത്തകൾ: വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ 2020, സാർക്ക് വിർച്വൽ മീറ്റ് ടുഡേ, സാർക്ക് സെൻഡർ ഹൈക്സ് എക്സൈസ് ഡ്യൂട്ടി ഓൺ പെട്രോൾ ഡീസൽ ബൈ 3 rupees പെർ ലിറ്റർ, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി, സുനോട്ടിക് അലാം ബെൽസ്, ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ് സർക്രീക് പാക്ട്. അപ്പം നമ്മൾ ആദ്യത്തെ വാർത്ത, ഇന്ന് മാർച്ച് 15 വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുകയാണ് ഇന്റർനാഷണലി. ആൻഡ് മാർച്ച് 15, 2020 തീം എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ കൺസ്യൂമർ എന്നുള്ളതാണ്. സസ്റ്റൈനബിൾ കൺസ്യൂമർ എന്നുള്ള ഈ ഒരു തീമിൻ്റെ ബേസ് ചെയ്തിട്ട് ആണ് നമ്മൾ ഇത്തവണത്തെ വേൾഡ് കൺസ്യൂമർ ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് ഇത്തരത്തിലൊരു വേൾഡ് കൺസ്യൂമർ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കാനുള്ളൊരു മെയിൻ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് US പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെന്നഡി, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്പിറേഷനിൽ പുറത്താണ് നമ്മളിങ്ങനെ ഒരു ഡേ ഒബ്സർവ് ചെയ്യുന്നത്. 2019 തീം എന്ന് പറയുന്നത് ട്രസ്റ്റഡ് സ്മാർട്ട് പ്രൊഡക്ട്സ് എന്നായിരുന്നു. 2018 സ്കീം എന്ന് പറയുന്നത് മേക്കിംഗ് ഡിജിറ്റൽ മാർക്കറ്റ് പ്ലേസ് ഫെയറർ എന്നുള്ളതായിരുന്നു. അപ്പം കൺസ്യൂമർ റൈറ്റ്സ് ഡേ എന്നുള്ളതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിന് സർട്ടീൻ റൈറ്റ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഫെയർ ആൻഡ് ലവ്ലി പോലത്തെ ഒരു ഇൻതുലേഖയുടെ ഒരു പ്രൊഡക്റ്റ്, അപ്പം അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെളുക്കും എന്ന് പറയുന്ന ഒരു ആഡ് ഉണ്ടായിരുന്നു. അപ്പം ആ ആഡിൻ്റെ ബേസിൽ ഒരു ആള് ഇത് വാങ്ങിച്ച് ഇതിൻ്റെ ഒരുപാട് പ്രൊഡക്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്തു, പക്ഷേ അയാൾക്ക് ഒരു ചേഞ്ചും വന്നില്ല. അങ്ങനെ അയാൾ കൺസ്യൂമർ റൈറ്റ്സ് കോർട്ടിൽ പോയി കേസൊക്കെ കൊടുത്തു, അയാൾക്ക് കോമ്പൻസേഷൻ വരെ കിട്ടി. അപ്പം നമ്മൾ കൺസ്യൂമേഴ്സിന് അത്രയും റൈറ്റ്സ് ഉണ്ട്, നമുക്ക് പലപ്പോഴും അതറിയില്ല നമ്മളെ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പം അതിൻ്റെ ബേസിൽ അപ്പം കൺസ്യൂമേഴ്സിന് സെർട്ടൻ റൈറ്റ്സ് ഉണ്ട്. ബേസിക്കലി കൺസ്യൂമേഴ്സിൻ്റെ സെർട്ടൻ റൈറ്റ്സ് ആണ് റൈറ്റ് ടു സേഫ്റ്റി ഉണ്ട്, അതുപോലെ ദ ഇൻഫർമേഷൻ റൈറ്റ് ടു ബി ഇൻഫോംഡ്, ബിസൈഡ്സ് റൈറ്റ് ടു ചൂസ്, അതുപോലെ തന്നെ റൈറ്റ് ടു ബി ഹേർഡ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ബേസിക് നീഡ്സ്, കൺസ്യൂമർ എഡ്യൂക്കേഷൻ റൈറ്റ്, റൈറ്റ് ടു ഹാവ് എ ഹെൽത്തി എൻവയോൺമെന്റ്. ഇതൊക്കെ ബേസിക്കലി ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളമുള്ള റൈറ്റ് ആണ്, ബേസിക് റൈറ്റ്സ് ആണ്. സാർക്ക് വിർച്വൽ മീറ്റ് ടുഡേ നമ്മൾ 2 ദിവസം മുമ്പ് കണ്ടു. നമുക്ക് ഇപ്പം വേൾഡ് ത്രൂ ഔട്ട് വേൾഡിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കൊറോണ വൈറസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർക്ക് രാജ്യങ്ങൾ ഒന്നിച്ചു നിന്ന് ഈ ഒരു കൊറോണ വൈറസിനെ എങ്ങനെ നേരിടാം എന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ കോൺഫറൻസ്, ഒരു വീഡിയോ കോൾ, ഒരു മീറ്റിംഗ് വെച്ചു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും എന്നുള്ള ഒരു സജഷൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പം അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് ഒരു വിർച്വൽ മീറ്റ് നടക്കുകയാണ്. അപ്പം ആ അത്തരത്തിൽ നമ്മൾ പ്രധാനമന്ത്രി പറഞ്ഞ സമയത്ത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആയിരുന്നു. കാരണം സാർക്കിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തനങ്ങളെ പലപ്പോഴും നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പാകിസ്ഥാൻ യോജിക്കാതിരിക്കുമ്പോഴാണ് പലപ്പോഴും പല പ്രവർത്തനങ്ങളും നടക്കാതെ പോകുന്നത്. അപ്പം ഈ ഒരു ഇതിൽ പാകിസ്ഥാനും ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നാണ് ഇത് നടക്കുന്നത്, ഞാൻ വീഡിയോ കോൺഫറൻസ് ആണ് സൺഡേ ഈവനിങ് ആണ് നടക്കുന്നത്. ആൻഡ് അതിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽദീവ്സ്, നേപ്പാൾ, ശ്രീലങ്ക ആൻഡ് സ്പെഷ്യൽ അഡ്വൈസർ ഓഫ് ഹെൽത്ത് ഫ്രം പാകിസ്ഥാൻ. ഇത്രയും രാജ്യങ്ങളാണ് ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. സാർക്ക് അഥവാ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു റീജിയണൽ ഗ്രൂപ്പിംഗ് ആണ്. ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് സാർക്കിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പം സാർക്കിനെ കുറിച്ചും അതിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചും അത് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി February 24 കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതെടുത്ത് കാണുക. അപ്പം അതിൻ്റെ ബേസിക്കലി അതിൻ്റെ 7 രാജ്യങ്ങളാണ് ഇതിൻ്റെ ഫൗണ്ടിങ് മെമ്പേഴ്സ്: ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽദീവ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക. ആൻഡ് അതിനുശേഷം 2005 അഫ്ഗാനിസ്ഥാൻ ഇതിൽ ജോയിൻ ചെയ്തത്. സാർക്ക് എന്നുള്ള ഒരു ഐഡിയോളജി, അതായത് റീജിയണൽ കോർപ്പറേഷൻ്റെ ഒരു ഐഡിയോളജി 1980s വന്നിട്ടുള്ള ഒരു ഐഡിയോളജിയാണ്. അതിനെ കണ്ടിന്യൂസ് ആയിട്ട് 1985 ഢാക്കയിൽ വച്ചിട്ട് സാർക്ക് ചാർട്ടർ സൈൻ ചെയ്യാനുണ്ടായത്. അത്തരത്തിലാണ് ഈ ഒരു ഫൗണ്ടിങ് ഈ ഒരു ഗ്രൂപ്പിംഗ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. സാർക്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ്. അപ്പം സാർക്കിലെ മെയിൻ മെമ്പേഴ്സ് കൂടാതെ ഒബ്സർവേഴ്സ് സീറ്റുകളുണ്ട്. 9 ഒബ്സർവേഴ്സ് സീറ്റുകളാണ് സാർക്കിനുള്ളത്: ഓസ്ട്രേലിയ, ചൈന, യൂറോപ്യൻ യൂണിയൻ, ഇറാൻ, ജപ്പാൻ, ദ റിപ്പബ്ലിക് ഓഫ് കൊറിയ, മൗറീഷ്യസ്, മ്യാൻമർ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അപ്പം ഇത്രയും രാജ്യങ്ങൾ, 9 രാജ്യങ്ങളാണ് ഇതിൻ്റെ ഒബ്സർവർ സ്റ്റേറ്റിൽ വരുന്നത്. നമുക്ക് ഇതിൽ ഏതൊക്കെ രാജ്യങ്ങളുണ്ടെന്ന് പഠിക്കാൻ വളരെ എളുപ്പമാണ്, നമുക്ക് മാപ്പിൽ തന്നെ അവൈലബിൾ ആണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ. സെൻഡർ ഹൈക്സ് എക്സൈസ് ഡ്യൂട്ടി ഓൺ പെട്രോൾ ഡീസൽ ബൈ ₹3 per liter. അപ്പം റീസെൻ്റ് ആയിട്ട് നമ്മൾ ഗവൺമെൻറ് ഇത്തരം കൊറോണ വൈറസിൻ്റെ എല്ലാ ഇഷ്യൂസും നിൽക്കുന്ന സമയത്ത് തന്നെ
നമ്മൾ പൊളിറ്റിക്കലി ഡിസ്കസ് ചെയ്യുന്ന വലിയൊരു പോയിന്റ് ആണ്. മാർക്കറ്റിൽ ഈ ഒരു പെട്രോളിയത്തിന്റെ വില ഇടിഞ്ഞിട്ട് പോലും ഇന്ത്യൻ ഗവൺമെന്റ് പെട്രോളിയത്തിന്റെ പേരിലുള്ള എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഇതിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്ന് പറയുന്നത് മാർക്കറ്റിൽ ക്യാഷ് ഇടിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു നമുക്കിപ്പോൾ ഓൾറെഡി നമ്മുടെ എക്കണോമി വളരെ ക്രൈസിസ് സിറ്റുവേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ക്യാഷിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു 3 രൂപ വെച്ച് രണ്ടിലും കൂട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ റീറ്റെയിൽ റേറ്റിൽ ചേഞ്ചുകളൊന്നും വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് വരില്ല എന്നുള്ളതാണ് ഗവൺമെന്റിൻ്റെ ഭാഗത്തുള്ള അഷ്വറൻസ്. അതായത് ഗ്ലോബൽ മാർക്കറ്റിൽ കുറഞ്ഞിട്ടുള്ള ആ ഒരു എമൗണ്ട് നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ട് അത് ടാക്സ് ആയിട്ട് ആളുകളുടെ അടുത്ത് നിന്ന് എടുക്കുകയാണ്. അപ്പം റീറ്റെയിൽ പ്രൈസിൽ ചേഞ്ച് ഒന്നും വരാതെയാണ് ഇത് ചെയ്യുന്നത്. അതായത് ഒരു 39,000 crore അഡീഷണൽ റവന്യൂ ആണ് ഈ ഒരു 3 രൂപ ഇൻക്രീസിൽ നിന്ന് ഗവൺമെൻറ് എക്സ്പെക്ട് ചെയ്യുന്നത് എക്സൈസ് ഡ്യൂട്ടി ആയിട്ട്. ആൻഡ് നമ്മൾ പറഞ്ഞ പോലെ റീറ്റെയിൽ പ്രൈസിൽ ഇതിൽ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതായത് സ്റ്റേറ്റ് ഓൺഡ് ഓയിൽ ഫോംസ് ഇതിനനുസരിച്ചാണ് ഇതിൽ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഗവൺമെൻറ് പറയുന്നത്. അപ്പം യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സസിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ടാക്സാണ് എക്സൈസ് ഡ്യൂട്ടി. അതിന് കൂടെ തന്നെ മറ്റ് സർവീസ് ഡ്യൂട്ടി, വാല്യൂ ആയിട്ട് ടാക്സ്, ജി എസ് ടി, ഇത്രയും ടാക്സുകൾ വരുന്നുണ്ട്. ആൻഡ് ഇതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാനുഫാക്ചറർ എന്നുള്ളൊരു ടാഗിൻ്റെ അണ്ടറിലാണ് എക്സൈസ് ഡ്യൂട്ടി വരുന്നത്. ആൻഡ് ഇത് സെൻട്രൽ എക്സൈസ് ടാരിഫ് ആക്ട് 1985 ഷെഡ്യൂൾ 1 and 2 മെൻഷൻ ചെയ്യുന്നതിനനുസരിച്ചുള്ള റേറ്റ് അനുസരിച്ചാണ് എക്സൈസ് ഡ്യൂട്ടി എടുക്കുന്നത്. അതാണ് ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ടാക്സേഷൻ ബേർഡൻ ആക്ച്വലി കൺസ്യൂമറിനാണ്, മാനുഫാക്ചറർ അടുത്ത് നിന്നും ഡയറക്റ്റ് കൺസ്യൂമറിനാണ് ഈ ഒരു എമൗണ്ട് പോവുക. അത്തരത്തിലുള്ളൊരു ഇഷ്യൂ ആക്ച്വലി യൂണിയൻ എക്സൈസ് ഡ്യൂട്ടിക്കുണ്ട്. കൺസ്യൂമറാണ് ഈ ഒരു ക്യാഷ് കൊടുക്കേണ്ടി വരിക. ആൻഡ് ട്രാൻസാക്ഷൻ വാല്യൂ, അതുപോലെ തന്നെ വാല്യൂ ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് മാക്സിമം റീറ്റെയിൽ സെയിൽ പ്രൈസ് ആസ് പെർ സെക്ഷൻ 4A ഓഫ് ദ സെൻട്രൽ എക്സൈസ് ആക്ട് 1944, ടാരിഫ് വാല്യൂ അണ്ടർ സെക്ഷൻ 3 ഇഫ് ആപ്ലിക്കബിൾ. ഇതാണ് എക്സൈസബിൾ ഗുഡ്സിൽ വരുന്ന മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സൂനോട്ടിക് അലാം ബെൽസ്. കേരള സ്റ്റേറ്റ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെൽത്ത് സെക്ടറിൽ വളരെ റിസ്കി ആയിട്ടുള്ളൊരു സമയമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ത്രൂ ഔട്ട് കേരള, അല്ലെങ്കിൽ ഒരു തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം റീജിയനുകളിൽ ഏറ്റവും ഇഷ്യൂ ആയി നിൽക്കുന്ന കാര്യമാണ് കൊറോണ വൈറസ്. അതുപോലെ തന്നെ കോഴിക്കോട് ഭാഗങ്ങളിൽ ഇപ്പോൾ ഉള്ള കാര്യമാണ് ഏവിയൻ ഇൻഫ്ലുവൻസ, അല്ലെങ്കിൽ പക്ഷിപ്പനി. അതുകൂടാതെ വയനാട് ഭാഗങ്ങളിൽ വന്നിട്ടുള്ള മറ്റൊരു സൂണോട്ടിക് ഇഷ്യൂ ആണ് ഇപ്പം കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരം 3 കാര്യങ്ങളാണ് ആക്ച്വലി, ഇത്തരം 3 സൂണോട്ടിക് അവസ്ഥകളെയാണ് കേരളം ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏവിയൻ ഇൻഫ്ലുവൻസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു, H1N5 എഫക്ട് ചെയ്യുന്നതാണ് ഓൾറെഡി. ഈ ഒരു മൈഗ്രേറ്ററി ബേർഡ്സിലൊക്കെ നാച്ചുറലി ഉണ്ടാകുന്ന ഒരു വൈറസാണ്. പക്ഷെ അത് നമ്മുടെ ഡൊമസ്റ്റിക് ബേർഡ്സിലേക്ക് വരുന്ന സമയത്താണ് അതൊരു ഇഷ്യൂ ആയി വരുന്നത്. ആൻഡ് അതിപ്പം അറ്റ് പ്രസൻറ്റ് അത്ര റിസ്കി അല്ലെങ്കിൽ പോലും നമ്മൾ ഒരുപാട് ആ ഒരു 10 kilometers വരുന്ന അത്രയും സർവൈലൻസിൽ വെച്ചേക്കാണ്. അതുപോലെ തന്നെ ആ മെയിൻ റീജിയനിലൊക്കെ ബേർഡ്സിനെ, അല്ലെങ്കിൽ ഇപ്പം താറാവാണെങ്കിലും കോഴിയാണെങ്കിലും എല്ലാത്തിനെയും കൊന്നു കളയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് കൊറോണ വൈറസിൻ്റെ കാര്യം നമ്മൾ എന്നും പറയുന്നതാണ്. ആൻഡ് ഇതാണ് ഒരവസ്ഥ പറയുന്നത്. നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്ന ഒരുപാട് സൂണോട്ടിക് ഡിസീസസ് ഉണ്ട് ആക്ച്വലി. അതായത് സൂണോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമൽസ് ടു പീപ്പിളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന അസുഖമാണ് സൂണോട്ടിക്സ് എന്ന് പറയുന്നത്. അതൊന്നുകിൽ ഡയറക്റ്റ് കോണ്ടാക്ട് വഴിയാവാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് വഴിയാവാം, അല്ലെങ്കിൽ ഒരു വെക്ടർ ബോൺ, അതായത് ഒരു മൃഗത്തിൽ നിന്നും ഇത് എടുത്തിട്ട് കൊതുക് വഴി നമ്മുടെ കൊതുക് പോലെ ഒരു വെക്ടർ വഴി വരുന്നതായിരിക്കാം. അതുപോലെ ഫുഡ് ബോൺ ആയിരിക്കാം. അപ്പം ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മൾ പറയാനുണ്ട് പന്നി, ഇപ്പം പോർക്കൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിച്ചില്ലെങ്കിൽ നമുക്ക് അസുഖം വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ വാട്ടർ ബോൺ ആയിരിക്കാം. അപ്പം ഇത്തരം അവസ്ഥകളിലൂടെ ഈ ഒരു സൂണോട്ടിക്സ് മനുഷ്യനിലേക്ക് പകരാനുള്ള സാധ്യതകളുണ്ട്. ആൻഡ് ഇതിൽ ഏറ്റവും റിസ്കി ആയിട്ടുള്ള കാറ്റഗറി എന്ന് പറയുന്നത് കുട്ടികളാണ്, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അതുപോലെ തന്നെ 65 വയസ്സിന് മുകളിലുള്ള പ്രായമായവർ, അല്ലെങ്കിൽ ഇപ്പം ഇമ്മ്യൂണിറ്റി സിസ്റ്റം വളരെ വീക്കായിട്ടുള്ള. ഇപ്പം ഈ കൊറോണ വൈറസിൻ്റെ കാര്യം പോലും കാരണം നമുക്കൊരു എടുക്കാൻ പറ്റുന്ന പ്രിക്കോഷനിൽ ഒന്നാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ളവർക്ക് പെട്ടെന്ന് ഇത് പകരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് മാത്രമല്ല പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ, അവർക്കും ഈ ഒരു അസുഖം പകരാനുള്ള വീക്ക് സെക്ഷനാണ് ഈ പറയുന്ന 4. അപ്പം നമ്മൾ നോട്ട് നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞ സൂണോട്ടിക് ഡിസീസാണ് ബാറ്റ് ഇൻഫ്ലുവൻസ്.
ഇൻഫ്ലുവൻസ ഫ്ലു എന്ന് പറയുന്നത്. അതായത് ഇൻഫ്ലുവൻസ എ വൈറസ് ആണ് ബാറ്റ്സിൽ കാണുന്നതാണ്. ആൻഡ് ഇത് ഹ്യൂമൻ ഫ്ലൂ വൈറസ് ആയിട്ട് കോമ്പാറ്റബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വൈറസ് ഉണ്ട് ഇൻഫ്ലുവൻസ. പൂച്ചപ്പനി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇൻഫ്ലുവൻസ ഇൻ കാറ്റ്സ്, അതുപോലെ തന്നെ കനൈൻ ഇൻഫ്ലുവൻസ, ഡോഗ് ഫ്ലൂ. ഇതൊക്കെ നമ്മൾ ആക്ച്വലി ഡോഗ് ഫ്ലൂ എന്ന് പറഞ്ഞാൽ H3N8 അല്ലെങ്കിൽ H3N2 ഒക്കെയാണ്. ആൻഡ് ഇതൊന്നും നമ്മൾ ആക്ച്വലി നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അതൊന്നും അങ്ങനെ ഹ്യൂമനിലേക്ക് വന്ന വലിയ പ്രശ്നം ഉണ്ടാകാത്തത് കൊണ്ടായിരിക്കും ശ്രദ്ധിക്കാതെ വിടുന്ന സൂണോട്ടിക്സ് ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ സ്വൈൻ ഫ്ലൂ അല്ലെങ്കിൽ പന്നിപ്പനി. പന്നിപ്പനി എന്ന് പറയുന്നത് ഒരു റെസ്പിറേറ്ററി ഡിസീസ് ആണ്. ഇതിൽ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോർക്കിൽ നിന്നൊക്കെ നമുക്ക് പോർക്ക് കഴിക്കുന്നതിലൂടെയൊക്കെ ചിലപ്പോൾ നമുക്കിത് പകരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒന്നാണ് ഏവിയൻ ഇൻഫ്ലുവൻസ. ഏവിയൻ ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് നമുക്ക് ഈ കോഴി അല്ലെങ്കിൽ ഡക്ക് ഇതിൽ നിന്ന് നമുക്ക് വരാനുള്ളൊരു സാധ്യതയുള്ള നമ്മളിതിനെ മീറ്റ് കഴിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വരാനുള്ള സാധ്യതയുള്ള ഒരു വൈറസാണ് ഏവിയൻ ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത്. ആൻഡ് ഇതിനെക്കുറിച്ച് നമ്മൾ ആക്ച്വലി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് ഏവിയൻ ഇൻഫ്ലുവൻസിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒറിജിനേറ്റ് ചെയ്യുന്നത് കർണാടകയിലെ കാസനൂർ ഫോറസ്റ്റിലാണ്. അതുകൊണ്ടാണ് ഒരു പേര്. ആൻഡ് അത് അന്നൊരു മങ്കിയിൽ നിന്നാണ്, ഒരു കുരങ്ങനിൽ നിന്നാണ് അത് വന്നിരുന്നത്. ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് 1957. ആൻഡ് അതൊരു എൻഡമിക് ആ ഒരു റീജിയൻസിൽ മാത്രം വരുന്ന ഒരു അസുഖമായിരുന്നു. ആൻഡ് ഇത് വൈറസ് ഫാമിലി വരുന്നത് ഫ്ലാവി വെരിഡെ എന്നുള്ളൊരു ഫാമിലിയിലാണ് ഇതിൻ്റെ വൈറസ് ഫാമിലി വരുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് ഒരു 400 to 500 ആളുകൾ പെർ ഇയർ ഈ ഒരു അസുഖം വന്നിട്ട് മരിക്കാറുണ്ട്. പക്ഷേ അപ്പോൾ ആ ഒരു അസുഖമാണ് ഇപ്പോൾ നമ്മുടെ വയനാട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എൻഡമിക് ആയിരുന്നു കർണാടകയിൽ, പക്ഷേ ഇപ്പോൾ വയനാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ കോമൺ ഹോസ്റ്റ് എന്ന് പറയുന്നത് കുരങ്ങൻ റോഡൻസ് ആവാം, കുരങ്ങന്മാരാവാം, മങ്കീസ് ആവാം, ഷ്രൂസ് ആവാം. അപ്പം ഇതിൽ ആളുകളിലേക്ക് പകരുന്ന സമയത്ത് ഹൈലി ഫാറ്റാലിറ്റിയുള്ള ഒരു അസുഖം ആണ്. ഇപ്പം അറ്റ് പ്രസൻറ്റ് ആക്ച്വലി വയനാടുള്ള സിറ്റുവേഷൻ കുറച്ച് കൺട്രോൾഡ് ആണ് എന്നാണ് റിപ്പോർട്ട്സിൽ വരുന്നത്. ഒരുപാട് മരണങ്ങളൊന്നും ഇതിൻ്റെ പേരിൽ സംഭവിച്ചിട്ടില്ല. തന്നെ ഇതിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇപ്പം ഇതിൻ്റെ ഏതെങ്കിലും മങ്കിയോ അല്ലെങ്കിൽ റോഡൻ ഇപ്പോൾ ഒരു കടി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ നമ്മൾ അവരായിട്ടുള്ള ഭയങ്കര ക്ലോസ് കോണ്ടാക്ട്. ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് നമ്മൾക്ക് പകരുന്നത്. അപ്പോൾ കുരങ്ങനൊക്കെ കടിക്കാൻ ഇപ്പോൾ വയനാട് ഏരിയാസിലൊക്കെ പോകുന്നവർ ഇപ്പം നമ്മൾ ചുരത്തിൻ്റെ ഭാഗത്തൊക്കെ നിർത്തി പുറത്തിറങ്ങി കാഴ്ചകളൊക്കെ കാണുന്ന സ്വഭാവമുണ്ട്. അവിടെയൊക്കെ നിറച്ച് കുരങ്ങന്മാരുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഒരു കടി കിട്ടിയാൽ മതി ഈ ഒരു അസുഖം നമ്മളിലേക്ക് പകരാൻ വേണ്ടിയിട്ട്. അപ്പം ഭാഗത്തുള്ളവർ സൂക്ഷിക്കുക. ഇതിൻ്റെ മെയിൻ സൈൻസ് ആൻഡ് സിംപ്റ്റംസ് എന്ന് പറയുന്നത് ഇതിൻ്റെ 3 to 8 ദിവസമാണ് ഇൻക്യുബേഷൻ പീരീഡ്. ഇപ്പം നമ്മൾ കൊറോണ വൈറസ് പറയുന്നത് 14 ദിവസമൊക്കെയാണ് ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് 3 to 8 ദിവസമാണ് ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത്. ഫീവർ, ഹെഡ് ഏക്ക്, അതുപോലെ തന്നെ മസിൽ പെയിൻ, വൊമിറ്റിങ്, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ സിംപ്റ്റംസ്, അതുപോലെ തന്നെ ബ്ലീഡിങ്, ഇതൊക്കെ ഇതിൻ്റെ സിംപ്റ്റംസ് ആണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ പേഷ്യൻസ് ഒരു അബ്നോർമൽ ലോ ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് കുറയുക, റെഡ് ബ്ലഡ് സെൽസിൻ്റെ കൗണ്ട് കുറയുക, വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ കൗണ്ട് കുറയുക, ഇതൊക്കെ ഇതിൻ്റെ സിംപ്റ്റംസ് ആണ്. അപ്പം നമുക്കിത് ആക്ച്വലി ഏർലി സ്റ്റേജസിൽ തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന് ആക്ച്വലി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് ഇല്ല. നമ്മൾ വളരെ ഇപ്പം നിപ്പയൊക്കെ വന്ന സമയത്ത് ചെയ്ത പോലെ അല്ലെങ്കിൽ കൊറോണ വൈറസിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യുന്ന പോലെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കെയർ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഈ ഒരു അസുഖത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിവിധിയുള്ളൂ. പോളിമറൈസ് ചെയിൻ റിയാക്ഷനിലൂടെ നമുക്ക് ഇതിൻ്റെ വൈറസിനെ ബ്ലഡിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ സീറോളജിക് ടെസ്റ്റിംഗ്, എൻസൈംസ് ലിങ്ക് ചെയ്തിട്ടുള്ള ടെസ്റ്റിംഗ് ചെയ്ത എലിസ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. എലിസ ടെസ്റ്റ് ആക്ച്വലി വളരെ റിലേറ്റ് ചെയ്ത് പറയുന്നത് എയ്ഡ്സുമായിട്ടാണ്. പക്ഷേ എലിസ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. സർക്രീക് പാക്ട്. അപ്പം ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഇഷ്യൂ ആണ് സർക്രീക് പാക്ടിൻ്റെ ഒരു ഇഷ്യൂവും അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളും. കാരണം ഇപ്പോൾ റീസെൻ്റായിട്ട് WIOM ഗ്ലോബൽ സമ്മിറ്റ് നടന്നു. അതിൻ്റെ 3rd edition സമ്മിറ്റ് ദുബായിൽ വെച്ച് നടന്നു. അതിൻ്റെ തീം നാവിഗേറ്റിംഗ് ആൻഡ് നെഗോഷിയേറ്റിംഗ് ഗ്ലോബൽ ഇമ്പറേറ്റീവ്സ് എന്നുള്ളതായിരുന്നു. അപ്പം അതിന് സെവറൽ ടോപ്പിക്സ് അതിൽ ഡിസ്കസ് ചെയ്തതിൽ പാകിസ്ഥാൻ മിനിസ്റ്റർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒന്നാണ് സർക്രീക് പാക്ട് റീകോൾ ചെയ്യുക എന്നുള്ളത്. അപ്പം സർക്രീക് പാക്ട് ഇപ്പം എന്താണെന്ന് പറയുന്നത്, അത് സർക്രീക് എന്താണെന്ന് അറിയണം. സർക്രീക് എന്ന് പറയുന്നത് ഒരു 96 km വാട്ടർ സ്ട്രിപ്പാണ്, ഒരു വാട്ടറിൻ്റെ ഒരു ചാനലാണ്.
അത് ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലായിട്ട് റാൻ ഓഫ് കച്ച്, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മാർഷ് ലാൻഡ്സിൽ വരുന്നൊരു ഏരിയയാണ്. ആൻഡ് ആക്ച്വലി ഇതിന്റെ പേര് ബൻഗംഗ എന്നായിരുന്നു. പിന്നെ ബ്രിട്ടീഷുകാർ വന്ന ശേഷമാണ് ഇതിന്റെ പേര് സർക്രീക്ക് എന്നുള്ളതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സർക്രീക്ക് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ജോഗ്രഫിക്കലി ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം അറേബ്യൻ സീയിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ്. ആൻഡ് ഇത് കച്ച് റീജിയൻ, നമ്മുടെ ഗുജറാത്തിലെ കച്ച് റീജിയനും സിന്ത് പ്രോവിൻസ്, പാകിസ്ഥാനിലെ സിന്ത് പ്രോവിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു വാട്ടർ പോർഷൻ ആണ്. അപ്പൊ ഇതിന്റെ ഡിസ്പ്യൂട്ടിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഡിപെൻഡൻസിന് മുമ്പ് ഈ പറയുന്ന ഈ ഒരു പ്രൊവിൻഷ്യൽ റീജിയൻ ബോംബെ പ്രസിഡൻസി, ബ്രിട്ടീഷ് ഇന്ത്യ സമയത്തുള്ള ബോംബെ പ്രസിഡൻസിയുടെ ഏരിയ ആയിരുന്നു. പക്ഷേ നമുക്കറിയാവുന്ന പോലെ തന്നെ 1947 ഇൻഡിപെൻഡൻസ് കഴിഞ്ഞപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ബ്രേക്ക് ആയി. അത്തരത്തിൽ സ്പ്ലിറ്റ് ആയ സമയത്ത് സിന്ധ് പാകിസ്ഥാനിന്റെ ഭാഗമായി, കച്ച് റീജിയൻ ഇന്ത്യയുടെ ഭാഗമായി. പക്ഷേ പാകിസ്ഥാൻ ക്ലെയിം ചെയ്യുന്നത് ഈ ഒരു ഗവൺമെന്റ് റെസൊല്യൂഷൻ 1914 പ്രകാരം പാരഗ്രാഫ് 10-ലും 9-ലും പറയുന്നത് എൻറ്റയർ ക്രീക്ക് പോർഷൻ, അതായത് ആ വാട്ടറി അറ്റം വരെ പാകിസ്ഥാനിലേക്കുള്ളതാണ്. അതായത് അത് ഈ ഒരു പാക്ട് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും റാവു മഹാരാജ് ഓഫ് കച്ച്, ഇത് രണ്ടുപേരും തമ്മിലുള്ള ഒരു പാക്ട് ആയിരുന്നു. അതിൽ പറയുന്നത് ഇത് സിന്ധിൽ വരുന്നതെന്നാണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ ആക്ച്വലി രണ്ട് ലൈൻ ഉണ്ട്, ഒന്ന് സർക്രിക് ലൈൻ ഉണ്ട്, പിന്നെ ഒരു ഗ്രീൻ ലൈൻ ഉണ്ട്. ഗെറ്റിംഗ് ബൗണ്ടറി ആസ് എ ഈസ്റ്റേൺ ഫ്ലാങ്ക് ഓഫ് ക്രീക്ക് പോപ്പുലർ നോൺ ആസ് ഗ്രീൻ ലൈൻ, അതാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളമുള്ള ആവശ്യം. അപ്പൊ നമുക്ക് അതിൻ്റെ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാല് ഇതാണ് ഗ്രീൻ ലൈൻ വരുന്നത്. അപ്പൊ ആ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ക്ലെയിം ചെയ്യുന്ന ബോർഡറാണ്. അപ്പം ഈ ഗ്രീൻ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ മൊത്തം വാട്ടർ ഏരിയ പാകിസ്ഥാനിലോട്ട് പോകും. പക്ഷേ ഈ റെഡ് ലൈനാണ് സർക്രീക്ക്, റെഡ് ലൈനാണ് ഇന്ത്യയെ ക്ലെയിം ചെയ്യുന്ന ലൈൻ. അപ്പൊ ഈ ലൈൻ ആക്ച്വലി സർക്രീക്കിന്റെ മിഡ് പോർഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് ഇതൊരു താൽവാങ് പ്രിൻസിപ്പിൾ, അതായത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ താൽവാങ് ഡോക്ട്രിൻ ഇന്റർനാഷണൽ മാരിടൈം ലോ എന്ന് പറഞ്ഞിട്ടൊരു ലോയുടെ ബേസ് ചെയ്തിട്ടാണ് ആ റെഡ് ലൈൻ നിൽക്കുന്നത്. അപ്പൊ അതാണ് ഇന്ത്യ ക്ലെയിം ചെയ്യുന്നത്. ആൻഡ് എന്തുകൊണ്ടാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഈ ഒരു ഏരിയന് ഇത്രയും ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്. കാരണം നമ്മൾ ഇന്ത്യയായിട്ട് കുറച്ചുകൂടെ പാകിസ്ഥാൻ അടുത്ത് വരും, കറാച്ച് നമ്മുടെ ഗുജറാത്ത് റീജിയൻ ആയിട്ട് ഒരുപാട് അടുത്തേക്ക് വരും. രണ്ടാമത്തേത് സർക്രീക്ക് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫിഷിംഗ് ഗ്രൗണ്ട് ആണ്. ഫിഷിംഗ് നിന്ന് നമുക്ക് എത്ര എമൗണ്ട് എടുക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. അപ്പം വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫിഷിംഗ് ഗ്രൗണ്ട് ആണ് ഈ സർക്രീക്ക് എന്ന് പറയുന്നത്. അതും രണ്ടാമത്തെ റീസൺ ആണ്. മാത്രമല്ല ഈ സർക്രീക്ക് ഏരിയൻ്റെ താഴെയായിട്ട്, അതായത് അണ്ടർ വാട്ടറിൽ സീയിൽ ഓയിലിൻ്റെയും ഗ്യാസിൻ്റെയും ഹൈ കോൺസെൻട്രേഷൻ ഉണ്ട് എന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഏരിയ പാകിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ ആ റിസോഴ്സസ് പാകിസ്ഥാൻ്റെ ആയിരിക്കും, അത് ഇന്ത്യക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ റിസോഴ്സസ് ഇന്ത്യയുടെ ആയിരിക്കും. അപ്പം അത്തരത്തിലുള്ള മൂന്ന് ഫാക്ടേഴ്സാണ് മെയിനായിട്ട് ഈ ഒരു സർക്രീക്ക് റീജിയണിൽ ഇത്രയും ഡിസ്പ്യൂട്ട് നടക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. മോഡൽ ചോദ്യങ്ങൾ നോക്കാം. ദ ഇൻഡിജീനിയസ്ലി ഡിസൈൻഡ് ട്വിൻ എഞ്ചിൻ മൾട്ടിമിഷൻ ന്യൂ ജനറേഷൻ ഹെലികോപ്റ്റർ സാരംഗ് ഇസ് ദ ഹെലികോപ്റ്റർ ഡിസ്പ്ലേ ടീം ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ്. അപ്പം ധ്രുവ് ഹെലികോപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞു സാരംഗ് ഹെലികോപ്റ്റർ ടീം ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഹെലികോപ്റ്ററാണ് ധ്രുവ് എന്ന് പറയുന്നത്. ആൻഡ് ഹെലികോപ്റ്റർ ഡിസ്പ്ലേ ടീമിൻ്റെ പേരാണ് സാരംഗ് എന്ന് പറയുന്നത്. അപ്പം നാല് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെർച്ചൻഡൈസ് എക്സ്പോർട്ട്സ് ഫ്രം ഇന്ത്യ സ്കീം റീപ്ലേസ് ദ ഫോളോയിങ് സ്കീം, ഏതൊക്കെ സ്കീമിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് മെർച്ചൻഡൈസ് എക്സ്പോർട്ട്സ് ഫ്രം ഇന്ത്യ സ്കീം വന്നിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. അഞ്ച് സ്റ്റേറ്റ്മെൻറ്റും ആക്ച്വലി ഈ അഞ്ച് സ്കീമിനെയും റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് മെർച്ചൻഡൈസ് എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ സ്കീം വന്നിട്ടുള്ളത്. അതിനെയും റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പുതിയൊരു സ്കീം വന്നിട്ടുള്ളത്. വട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് കോസ്റ്റ് എഫക്റ്റീവ് സോളാർ റിസീവർ ട്യൂബ് ടെക്നോളജി? ഫസ്റ്റ് വൺ, ദ ട്യൂബ് ഡെവലപ്ഡ് അബ്സോർബ് സോളാർ എനർജി ആൻഡ് കൺവേർട്ട് ദ ഹീറ്റ് ടു റിക്വയർഡ് ആപ്ലിക്കേഷൻ. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ പ്രൊവൈഡ് ഹൈ റെസിസ്റ്റൻസ് ടു കൊറോസീവ് സ്പെഷ്യാലിറ്റി സ്പെഷ്യലി ടു ഇന്ത്യൻ വെദർ കണ്ടീഷൻ. ദാറ്റ്സ് കറക്റ്റ്. ആൻഡ് ദ ടെക്നോളജി ഇസ് എ വെറ്റ് കെമിക്കൽ പ്രോസസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു കോട്ട് സ്റ്റെയിൻലെസ് സ്റ്റീം ട്യൂബ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രിയൽ ഹീറ്റ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്, ബി ആണ് കറക്റ്റ് ആൻസർ. ദ വൈറ്റ് ജിറാഫ് ഇസ് സബ്സ്പീഷീസ് ഓഫ് നോർമൽ ജിറാഫ് ഡ്യൂ ടു ലൂസിസ്ലിസം എ ജനറ്റിക് കണ്ടീഷൻ ഡ്യൂ ടു ആൽബിനിസം വേർ നോ മെലാനിൻ ഇസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ഓൾ.
ന്യൂ സ്പീഷീസ് ഓഫ് ജിറാഫ് റീസെന്റ് ഫോണ്ട്. ഇതിൽ ഏതാണ് വൈൽഡ് ജിറാഫ് എന്നാണ് പറയുന്നത്? ഇതൊരു ജനറ്റിക് കണ്ടീഷൻ ആണ്, ബി ആണ് കറക്റ്റ് ആൻസർ. ആൻഡ് അത് ന്യൂസിൽ വരാനുള്ള കാരണം റീസെന്റ് ആയിട്ട് അവസാനം ഇപ്പോൾ ആകെ മൂന്നെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, അതിൽ രണ്ടെണ്ണം പോർച്ചുഗീസിന്റെ അറ്റാക്ക് മൂലം മരിച്ചു. ആ ന്യൂസിനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. റെസ്റ്റോറൻറ്റ് ഫോർ വൾച്ചേഴ്സ് റീസെൻ്റ്ലി സ്റ്റാർട്ടഡ്. ഏത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് വൾച്ചേഴ്സിന് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്? അത് നമ്മൾ ഇന്നലെ ന്യൂസിൽ കണ്ട പോലെ തന്നെ പോങ്ഡാം ലേക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് വന്നിട്ടുള്ളത്. 100x100 ഏരിയയിലാണ് ഇത് കൊടുക്കുന്നത്. ആൻഡ് അത് വൾച്ചേഴ്സിൻ്റെ പോപ്പുലേഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൊരു കൺസർവേറ്റീവ് മെഷറാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ആൻഡ് ദിവസേനയുള്ള വാർത്ത അപ്ഡേറ്റുകൾക്കായി എല്ലാവരും ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാഡമി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരോടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഒരുപാട് ഹെൽത്ത് ഹൈജീനിക് കണ്ടീഷൻസിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൊറോണ വൈറസ് പകരുന്ന കാലമാണ്. ബി സേഫ്, സ്റ്റേ സേഫ്. താങ്ക് യു.